രണ്ട് പ്രധാന തലത്തിലാണ് മാനസികാരോഗ്യ പ്രശ്നങ്ങൾ വരുന്നത്. ഒന്ന്, ലോക്ക്ഡൌൺ മൂലമുള്ള ഇപ്പൊ ജോലി കിട്ടാതെയായി, അല്ലെങ്കിൽ ഇനി ഭാവി എന്ത്. ഇപ്പൊ പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികളുണ്ട്, യുവാക്കളുണ്ട്, തൊഴിലന്വേഷകരുണ്ട്, സ്ത്രീകളുണ്ട്, ഭർത്താക്കന്മാർക്ക് ജോലി നഷ്ടപ്പെടുന്ന ഭാര്യമാരുണ്ട്, മക്കളെ പഠിപ്പിക്കേണ്ട അച്ഛന്മാരുണ്ട്. അങ്ങനെ ഒരുപാട് പേര് ഇപ്പൊ സ്വയം തൊഴിൽ കണ്ടെത്തിയവരുണ്ട്. ഒരുപാട് തൊഴിലുകളൊക്കെ അതിന്റെ ഒരു പ്രതിസന്ധി ഘട്ടത്തിലാണ്. അങ്ങേയറ്റം പ്രതിസന്ധി നിറഞ്ഞ ജീവിതത്തിലൂടെ കടന്നു പോകുന്ന ഭൂരിഭാഗം മനുഷ്യരാണ് ഈ ലോക്ക്ഡൌൺ കൂടി, വീണ്ടും ഒരു ലോക്ക്ഡൗൺ. അപ്പൊ അതിൽ അതിനെ സംബന്ധിച്ചിട്ട് അതിന്റെ ഒരു ആൻസൈറ്റിയാണ് ഒന്ന്. രണ്ട്, ഇതിൽ കുറെ പേർക്കൊക്കെ ശരിക്കുള്ള ഡിപ്രസീവ് ഡിസോർഡർ എന്ന് പറയുന്ന ഒരു വിഷാദ രോഗം തന്നെ വരാനുള്ള ഒരു സാധ്യതയുണ്ട്. ഇത് രണ്ടും കോവിഡ് രോഗികളായവർക്ക്, അല്ലെങ്കിൽ കോവിഡ് പോസിറ്റീവ് ആയിട്ട് വീട്ടിലോ അല്ലെങ്കിൽ ആശുപത്രികളിലോ താമസിക്കുന്നവരിലും വരാം, അവരുടെ ബന്ധുക്കളിലോ കുട്ടികളിലോ അതല്ലെങ്കിൽ അമ്മമാർക്കോ അച്ഛന്മാർക്കോ ഒക്കെ വരാം. അപ്പൊ ഞാൻ ഈ വിഷാദത്തിന്റെ ഒരു ലക്ഷണങ്ങൾ പറയാം. കാരണം ഇതുമായിട്ട് ബന്ധപ്പെട്ട ആത്മഹത്യകളും നമ്മൾ കുറച്ചൊക്കെ കാണുന്നുണ്ട്. അപ്പൊ അതിനെ പ്രതിരോധിക്കാനും ഇതിന്റെ, കാരണം ആത്മഹത്യകളെല്ലാം വിഷാദ രോഗമല്ല, പക്ഷേ ആത്മഹത്യയിൽ എത്താൻ പറ്റുന്ന മാനസികാരോഗ്യ പ്രശ്നങ്ങളിൽ ഏറ്റവും പ്രധാനം വിഷാദ രോഗമാണ്. ഏത് സാമൂഹിക സാമ്പത്തിക കാരണങ്ങൾ ആണ് വിഷാദ രോഗത്തിലേക്ക് എത്തുന്നതെങ്കിലും അവസാനം അതിനൊരു ജൈവശാസ്ത്രപരമായ ഒരു ഒരു ശാസ്ത്രീയ വശമുണ്ട്. അപ്പൊ അതിൽ ഏറ്റവും പ്രധാനം മനസ്സിന് സങ്കടവും വിഷമവും, തുടർച്ചയായിട്ട് രണ്ടാഴ്ചയിൽ കൂടുതൽ മനസ്സിന് എപ്പോഴും സങ്കടവും വിഷമവും, ജോലി ചെയ്യാനോ ഒരു പാട്ട് കേൾക്കാനോ TV കാണാനോ കുട്ടികളോ നോക്കാനോ ഒക്കെ ഉള്ള ഒരു താല്പര്യക്കുറവ്. അപ്പൊ മനസ്സിന് സങ്കടം വിഷമം, താല്പര്യക്കുറവ്, എപ്പോഴും ക്ഷീണവും തളർച്ചയും. ഇപ്പൊ ഇതില് പല രോഗങ്ങളുള്ളവർക്ക് ക്ഷീണം വരാം, പക്ഷെ എന്നാലും ഇതിന് മുമ്പൊന്നും ഇല്ലാത്ത തരത്തിലുള്ള വലിയ ഒരു ക്ഷീണവും തളർച്ചയും, ഒരു ഹോപ്പ്ലെസ്നെസ്, വർത്ത്ലെസ്നെസ്. ഇപ്പൊ എല്ലാവർക്കും ഒരു ഒരു ഹോപ്പ്ലെസ്നെസ് ഒക്കെ ഈ സമയത്ത് ഒരു നിരാശയൊക്കെ വരാം, പക്ഷെ നമുക്കൊരു എക്സ്പ്ലെയിൻ ചെയ്ത് വിശദീകരിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു നിരാശ, ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല എന്നുള്ള ചിന്ത. നമ്മള് ഒരു ഹാർട്ട് അറ്റാക്ക് വരുമ്പോ നെഞ്ചുവേദന വരുന്നില്ലേ, അതുപോലെ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല എന്നുള്ള ചിന്ത, അല്ലെങ്കിൽ ആത്മഹത്യ ചെയ്യണമെന്നുള്ള ചിന്ത വിഷാദ രോഗത്തിന്റെ ഒരു ലക്ഷണമാണ്. അതുപോലെ തന്നെയാണ് ഈ ചെയ്യുന്ന കാര്യങ്ങളുടെ ഒരു സ്പീഡ് കുറവ്, സൈക്കോമോട്ടോർ റിട്ടാർഡേഷൻ. നമ്മൾ ചെയ്യുന്ന നേരത്തെയൊക്കെ വീട്ടിലെ കാര്യങ്ങൾ, ഓഫീസിലെ കാര്യങ്ങളൊക്കെ പെട്ടെന്ന് ചെയ്തു തീർക്കും. അപ്പൊ അതൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. ചെയ്യുന്ന കാര്യങ്ങൾക്ക് ഒരു സ്പീഡ് കുറവ്, ഒരു ലാക്ക് ഓഫ് കോൺസെൻട്രേഷൻ, ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല. ഇങ്ങനെയുള്ള ലക്ഷണങ്ങളൊക്കെ ഒരു രണ്ടാഴ്ചയിൽ കൂടുതൽ ഇപ്പൊ നമുക്ക് അറിയാൻ പറ്റും. നമ്മുടെ വീട്ടുകാരാണെങ്കിൽ അറിയാൻ പറ്റും. ഇപ്പൊ വാട്സാപ്പ് ഗ്രൂപ്പിലോ, അതല്ലെങ്കിൽ നേരത്തെ എനിക്കൊന്ന് പരിശുദ്ധ തന്നെയല്ലേ ശ്രമിച്ചത്, ഓരോ ആളും ഒരു ദിവസം 5 പേരെ വിളിച്ച് അവരുടെ ക്ഷേമം അന്വേഷിക്കുക. അത് ഒന്ന് അടുത്ത ദിവസം വേറെ 5 പേരെ വിളിച്ചാലും മതി. അപ്പൊ അങ്ങനെയൊക്കെ വിളിച്ച് സംസാരിക്കുമ്പോ ചിലർക്കൊക്കെ അയ്യോ ഒന്നും ശരിയാവത്തില്ല, എന്തോന്ന് ജോലിയും പോയി. ഇപ്പൊ കോവിഡ് വന്നവർക്കും ഇത്തരം പ്രശ്നങ്ങളൊക്കെ വരാം. അപ്പൊ അതില് ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ട്, അത് സ്ഥിരമായിട്ടുണ്ട്. ഉറക്കക്കുറവും വിശപ്പ് കുറവും, അത് രണ്ടുമാണ് ഇതിന്റെ ജൈവശാസ്ത്രപരമായിട്ടുള്ള ലക്ഷണങ്ങൾ. ഞാനിപ്പോ 9 കാര്യങ്ങൾ പറഞ്ഞു. മനസ്സിന് സങ്കടം, വിഷമം, താല്പര്യക്കുറവ്, ക്ഷീണം, തളർച്ച, ഉറക്കക്കുറവ്. ചിലർക്ക് ഉറക്ക കൂടുതലായിട്ടും വരാം. എന്തായാലും ഉറക്കത്തിലുള്ള വ്യത്യാസം, ഭൂരിഭാഗം പേർക്കും ഉറക്കക്കുറവ് തന്നെയാണ്. വിശപ്പ് കുറവ്, ഭക്ഷണമൊന്നും കഴിക്കുന്നില്ല. ചിലർക്ക് വിശപ്പ് കൂടുതൽ വരാം, പക്ഷെ എന്നാലും പ്രധാനമായിട്ടും വിശപ്പ് കുറവും ഉറക്കക്കുറവും തന്നെയാണ്. ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല എന്ന ചിന്ത, സൈക്കോമോട്ടോ റിട്ടാർഡേഷൻ, അതായത് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളുടെയൊക്കെ ഒരു സ്പീഡ് കുറയുക, ലോസ് ഓഫ് കോൺസെൻട്രേഷൻ, ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല. കുട്ടികളൊക്കെ ആണെങ്കിൽ പഠിക്കാൻ പറ്റുന്നില്ല, ഓർമ്മ നിൽക്കുന്നില്ല. ചിലർ പറയും വീട്ടിൽ സാധനങ്ങളൊക്കെ വെച്ചത് മറന്നുപോയി, ഞാൻ ഇന്നലെ ആ സാധനം വാങ്ങിച്ചുകൊണ്ട് വന്നായിരുന്നു, ഇപ്പൊ എവിടെയാ വെച്ചതെന്ന് അറിഞ്ഞുകൂടെ. പാചകം ചെയ്യുന്നവരാണെങ്കിൽ കറിക്ക് ഉപ്പിട്ടോ എന്ന് മറന്നുപോയി, പഞ്ചസാര എവിടെ വെച്ചോന്ന് മറ, അത്തരത്തിലുള്ള മറവി. അപ്പൊ ഇതില് ഇത്തരം ലക്ഷണങ്ങൾ തുടർച്ചയായിട്ട് ഉണ്ടോ? അപ്പൊ നമ്മൾ ഈ സംസാരിച്ചൊക്കെ നോക്കുമ്പോൾ ഈ ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ ചിലതൊക്കെ ഇപ്പൊ മൈൽഡ് ഒക്കെ ആണെങ്കിൽ നമ്മൾ അത് റെഫർ ചെയ്യേണ്ടി വരുന്നവർ, ഇപ്പൊ ഗുരുതരമാണ് എന്ന് നമുക്ക് തോന്നുകയാണെങ്കിൽ അതിന് നമുക്ക് ഒരു കണക്ട് ചെയ്യാൻ പറ്റണം. അതിന് എനിക്ക് തോന്നുന്നു പഞ്ചായത്ത് തലത്തിലോ ഒക്കെ ഉള്ള റിസോഴ്സസ് ഉണ്ട്. പിന്നെ നമുക്ക് സർക്കാരിന്റെ ഭാഗമായിട്ടാണെങ്കിൽ ജില്ലാ മാനസികാരോഗ്യ പരിപാടി DMHP, അതായത് PHC ഒരു JPHM, JHA മെഡിക്കൽ ഓഫീസർ വഴി ഇപ്പൊ എനിക്ക് തോന്നുന്നു ആ ഒരു സംവിധാനം ആക്റ്റീവ് ആണ്. അപ്പൊ ഈ കോവിഡ് രോഗികളെ നോക്കുന്നതോടൊപ്പം
അവർക്ക് ഇത്തരത്തിലുള്ള ചിന്തകളൊക്കെ ഉണ്ടെങ്കിലും നമ്മൾ അതിൽ ശ്രദ്ധയിൽ കൊണ്ടുവരാം. ഏറ്റവും പ്രധാനം നമ്മൾ ഉണ്ട്, കൂടെ ഒരാളുണ്ട്, അത് അന്വേഷിക്കാൻ ഒരാളുണ്ട് എന്നുള്ള ചിന്ത തന്നെയാണ്. അവരെ വീണ്ടും വിളിക്കുക. നമ്മൾ അതില് ഈ ആൽജി എന്ന് പറയും, ഒരു സൈക്കോളജിക്കൽ ഫസ്റ്റ് എയ്ഡ്, മാനസിക ആരോഗ്യ ഫസ്റ്റ് എയ്ഡ്. സാധാരണ നമ്മൾ കൈമുറിയോ കാലുമുറിയോ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ കലയിടിയുമ്പോൾ ആശുപത്രി കൊണ്ടുപോയി എക്സ്റേ എടുക്കുന്നതിന് മുമ്പ് പെട്ടെന്ന് നോക്കുന്നതല്ലേ, അതുപോലെയാണ് സൈക്കോളജിക്കൽ ഫസ്റ്റ് എയ്ഡ്. അപ്പൊ അതിന്റെ അത്തരത്തിൽ നമ്മൾ കാര്യങ്ങൾ ചോദിക്കുക. ഇതൊക്കെ ചോദിച്ചാൽ മാത്രമേ നമ്മൾ മനസ്സിലാക്കത്തുള്ളൂ. അത് ചോദിക്കുകയും അതോടൊപ്പം തന്നെ അതിന്റെ ഒരു സപ്പോർട്ട്. അപ്പൊ ഇത് വരാതിരിക്കണമെങ്കിൽ കുറച്ചുകൂടി ഇപ്പൊ നമ്മുടെ ഒരു സുഹൃത്തുക്കളെ വിളിക്കുകയും സംസാരിക്കുകയും കാര്യങ്ങൾ പങ്കുവെക്കുകയും. ഇപ്പൊ ഈ ഡിപ്രഷനൊക്കെ ഒരു കറുത്ത കണ്ണട വെച്ച് നോക്കുന്നവരെ ലോകം മുഴുവൻ കറുത്തതായിട്ട് തോന്നും, പക്ഷെ അതിന്റെ അപ്പുറത്തൊരു വെളിച്ചമുണ്ട് എന്ന് തോന്നുകയും ചിന്തിക്കുകയും ചെയ്യുന്നത് അവരുടെ ഒരു അതിന്റെ സൊല്യൂഷൻസ് നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും. ഇതൊക്കെ കുറേയൊക്കെ കോമൺ സെൻസ് ആണ്. പക്ഷെ കുറച്ച് പേർക്കൊക്കെ ഒരുപക്ഷെ മരുന്നോ അതല്ലെങ്കിൽ ഒരു മാനസികാരോഗ്യ വിദഗ്ധന്റെ ഒക്കെ ഒരു സേവനം വേണ്ടി വരും. അപ്പൊ അത്തരത്തിലുള്ളവരെ കണ്ടുപിടിക്കുക എന്നുള്ളതും നമ്മുടെ സംവിധാനത്തിനകത്ത് അവരെ കൊണ്ടുവരിക എന്നുള്ളതും നമുക്ക് ഈ ഈ കാലഘട്ടത്തിൽ ചിന്തിക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ്. കൂടുതൽ വീഡിയോസ് കാണുന്നതിനായി ഈ ചാനൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.